ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾ ഇന്നലെയാണ് ചെറിയൊരു സദ്യ ഒരുക്കി കഴിച്ചത്. ഇവിടെ ഇസ്രയേലിൽ ഒരുപാട് സ്ഥലത്ത് ഓണാഘോഷ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടത്തിയായിരുന്നു. പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല. പിന്നെ എൻ്റെ 4-5 ഫ്രണ്ട്സുകൾ ചേർന്ന്, 6 പേര് ചേർന്ന് ഫുഡുകളൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്നാണ് ഫുഡ് കഴിച്ചത്. ഇലയിലെ ഓണസദ്യ എൻ്റെ അമ്മയും മോളും നാട്ടിലെ അവർ രണ്ടുപേരും ഓണം സദ്യ ഒരുക്കി കഴിച്ചതാണ്. ഞങ്ങൾക്കിവിടെ ഇല കിട്ടിയില്ല. ഈവൻ ഒരു പേപ്പർ വാഴ പോലും ഞങ്ങളുടെ കയ്യിലില്ലാതെ പോയി. സദ്യ വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. 22 ഐറ്റംസ് ചേർത്ത് വളരെ നല്ല രുചികരമായ ഓണസദ്യയാണ് ഞങ്ങൾ ഒരുക്കിയത്. പക്ഷെ നമുക്ക് വാഴയിലയില്ലായിരുന്നു, പേപ്പർ വാഴയിലില്ലായിരുന്നു. പിന്നെ ഓവനിൽ ബേക്ക് ചെയ്യുന്ന ബേക്കിംഗ് പേപ്പർ, ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ബേക്കിംഗ് പേപ്പറിൻ്റെ മുകളിലാണ് ഞങ്ങൾ സദ്യ വിളമ്പിയത്. എന്നാലും ഇലയിലൊന്നും അല്ലല്ലോ കാര്യം, സന്തോഷമല്ലേ എവിടെയും. അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, എല്ലാവരും കഴിച്ചു, വയറുനിറയെ കഴിച്ചു. 2 ഐറ്റംസ് പായസം ഉണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സുകളുടെ വീഡിയോസ് ഒന്നും കാണാൻ ടൈം കിട്ടിയില്ലായിരുന്നു, തിരക്കൊക്കെ ആയിരുന്നു. ജോലിയും ഉണ്ടല്ലോ, ജോലിക്കിടയിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരുപാട് പരിപാടികൾ ഇവിടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, അടുത്തും പോയില്ല. ഉള്ളതുപോലെ ഞങ്ങൾ 6 പേര് ചേർന്ന് ചെറിയൊരു ഓണസദ്യ ഒരുക്കി ഞങ്ങൾ കഴിച്ചു. ഇന്ന് ചതയം ദിനമാണല്ലോ, എല്ലാവർക്കും ചതയ ദിന ആശംസകൾ നേരുന്നു. ഈ ചെറിയ വീഡിയോ നിങ്ങൾ കാണുകയും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഒരിക്കൽക്കൂടി ചതയ ദിനാശംസകൾ. അടുത്ത വർഷം ദീപകൃപയെ നമുക്കും ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കണം. നാട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കുകയാണ്. വാർത്തകളും ഒക്കെ കേൾക്കും, വളരെ സങ്കടമുണ്ട്. പ്രതിഷ്ഠിതമായ വാഹന അപകടങ്ങളൊക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വേറൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ട് വരാം. അപ്പം ഇന്നും വീഡിയോസും ഇടാൻ പറ്റുന്നില്ല, ഒന്നാമത് കണ്ടൻ്റ് ഇല്ല, രണ്ടാമത് ടൈം കുറവാണ്, ജോലിയുടേതായ തിരക്കുകൾ കൊണ്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. ഒന്ന് പറഞ്ഞോട്ടെ, ഈ ഓണം പൂക്കണം ഞങ്ങളിട്ടല്ല കേട്ടോ. ഇവിടെ ഒരു പള്ളിയിൽ വലിയ ആഘോഷം നടത്തിയായിരുന്നു. അവിടുന്ന് എനിക്ക് കിട്ടിയൊരു ഫോട്ടോ ഞാനും എഡിറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ.